ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ടേക്കായിട്ട് നമുക്ക് ചെറിയൊരു പീസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്കായിട്ട് ചേർക്കുന്നത് ചെറിയ പീസ് ക്യാപ്സിക്കം അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡറാണ്. പിന്നീട് അടുത്തതായിട്ട് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കായിട്ട് നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ കോൺഫ്ലോർ ആണ്. ഇതിലേക്കായിട്ട് 3-4 വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഇങ്ങനെ അടുപ്പത്ത് ഒരു പാൻ വെക്കാം. പാനിൽ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മുടെ കയ്യിൽ അല്പം എണ്ണ തടവി കൊടുത്തിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബർഗർ പാറ്റീസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഇത് പരത്തിയെടുക്കാം. ആ പാനിലെ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ആ എണ്ണയിലിട്ടിട്ട് ഈ പാറ്റീസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചിക്കനും ബർഗർ പാറ്റീസ് ആക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്തിട്ടുള്ള പാറ്റീസ് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ബർഗർ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഹാംബർഗർ ബണ്ണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബണ്ണിനെ നമുക്ക് ഇങ്ങനെ 2 പാർട്ടാക്കി കട്ട് ചെയ്യാം. ഇനി അതിൻ്റെ ഓരോ സ്ലൈസിലായിട്ട് നമ്മളിതാ മയോനൈസ് ആണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ മയോനൈസ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നമുക്ക് നമ്മുടെ എല്ലാ ബർഗറിൻ്റെ സ്ലൈസിലും ഇങ്ങനെ ഇതുപോലെ മയോനൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ബണ്ണിൽ നമ്മൾ ഫില്ലിങ്സ് നിറയ്ക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിതാ ഇങ്ങനെ 2 സ്ലൈസ് ടൊമാറ്റോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ വെച്ചു കൊടുക്കും. പിന്നീട് നമ്മൾ ഇതിലേക്കായിട്ട് 3 സ്ലൈസ് കക്കിരിയാണ് വെച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ബർഗറിൻ്റെ മറ്റേ സ്ലൈസിലായിട്ട് കസിൻ്റെ ലീവ്സ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് വെച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ എല്ലാ ബണ്ണിലും നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഈ സ്ലൈസിൻ്റെ മുകളിലൊക്കെ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ വെക്കുന്നത് ചീസാണ്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള പാറ്റീസ് നമ്മുടെ ഈ ബർഗറിൻ്റെ സ്ലൈസിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബണ്ണിൻ്റെ മറ്റേ സ്ലൈസ് ഇതിന് മുകളിലോട്ടേക്കായിട്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ബർഗർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാനേ ഉള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഒരു ടോസ്റ്റർ എടുത്തിട്ട് അതിൽ നമുക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് നമ്മുടെ ടോസ്റ്ററിലോട്ടേക്ക് ബർഗർ വെച്ചിട്ട് ഗ്യാസിൻ്റെ ബർണറിൽ വെച്ച് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ടോസ്റ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തവ യൂസ് ചെയ്തിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് നമ്മുടെ ബർഗർ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ബർഗറിനൊരു ചെറിയ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞങ്ങളത് ചെറിയ ഇങ്ങനെ ബർഗറിൻ്റെ മുകളിലൊന്ന് വെച്ച് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ചിക്കൻ ബർഗർ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി ഇതുപോലെ നല്ല റെസിപ്പി ആയിട്ട് ഞങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.